ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ട്, കുറേ പേര് കമൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്, പല ആശങ്കകൾ അതുപോലെ തന്നെ പല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെയുള്ള എല്ലാത്തിൻ്റെയും റിപ്ലൈ നമുക്ക് ചാനലിലൂടെ തരാനായിട്ട് സാധിക്കത്തില്ല, അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ആദ്യമേ ഒരു വലിയ നമസ്കാരം പറയുന്നു. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. SSC GD എക്സാം നമ്മൾ എല്ലാവരും ഈ വർഷത്തെ എക്സാം നമ്മളെല്ലാവരും കാത്തിരുന്ന് നന്നായി പ്രിപ്പയർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കുറെ ആൾക്കാർ ആശങ്കയായി ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കമൻറ്റുകളായിട്ട് എനിക്ക് യൂട്യൂബിൽ വന്നിട്ടുള്ള കമൻറ്റുകളുണ്ട്, അതുപോലെ വാട്സപ്പിൽ വന്നിട്ടുള്ള കമൻറ്റുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള ചില ഉത്തരങ്ങളാണ് തരുന്നത്. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങൾ, ഒന്ന്, ഈ നമ്മൾ ഈ ചില ടെക്സ്റ്റുകൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം കിട്ടുമോ? ഞാൻ ടെക്സ്റ്റിന്റെ പേരൊന്നും പറയുന്നില്ല, ചില സിമ്പിൾ ടെക്സ്റ്റുകളൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ എക്സാം കിട്ടുമോ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ മാത്സിൻ്റെ ക്ലാസ്സുകൾ ബാക്കി ഉണ്ടാവുമോ, അതേപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും നമുക്ക് കിട്ടുമോ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ നഷ്ടം വരില്ല. കാരണം GK ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, ഞാൻ പഠിക്കേണ്ട ടോപ്പിക്കുകൾ മാത്രം എടുത്ത് ഞാൻ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും, നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ നമ്മുടെ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമ്മുടെ എനർജി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് പുതുതായിട്ട് തരണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പം എല്ലാവരും നിങ്ങളുടെ ഈ ചാനലിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പുകളിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നമുക്കറിയാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്. അപ്പോൾ ഈ മിഷൻ തുടങ്ങുന്നത് തന്നെ നമുക്കറിയാം, റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, GK ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ നാല് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ. നാല് ടോപ്പിക്കിൽ നിന്നും 20 ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക്, അതായത് 40 മാർക്കുമാണ് ഓരോ സെക്ഷനിൽ നിന്നും വരുന്നത്. അപ്പൊ ടോട്ടല് 80 ക്വസ്റ്റ്യൻസും 160 മാർക്കുമാണ് വരുന്നത് കേട്ടോ. അപ്പൊ അത് ഒന്ന് കൃത്യമായിട്ട് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 80 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എന്താണ്, 160 മാർക്കും. 80 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, 80 ക്വസ്റ്റ്യൻസ്, 160 മാർക്ക്. ഓക്കെ, അപ്പൊ ഇത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായി ഈ ഒരു ഐഡന്റിഫിക്കേഷൻ എല്ലാവർക്കും അറിയാം, ഞാൻ ഒന്നുകൂടെ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഓരോ 20 ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് എത്ര വരെ നേടിയെടുത്താൽ നമുക്ക് ഈ പരീക്ഷ കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ, ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ, പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കുകളെ പറ്റി പറയുമ്പോൾ ചില ആൾക്കാർ വളരെ സിമ്പിൾ ടെക്സ്റ്റുകളൊക്കെ എടുത്ത് പഠിച്ചിട്ട് അല്ലെങ്കിൽ ചെയ്ത് പഠിച്ചിട്ട് ഇത് പഠിച്ചാൽ മതിയോ സാർ നമുക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്തു വെച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും പഠിച്ചാൽ നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ ഒരു പ്രത്യേകത, കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പുള്ള വർഷങ്ങളിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്ക് ഇല്ലായിരുന്നു. അപ്പം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറേ കറക്കി കുത്തുമ്പോൾ കുറേയൊക്കെ അങ്ങ് കറക്റ്റ് ആവും, ശരിയല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ നെഗറ്റീവ് മാർക്ക് കൂടെ വന്നിട്ടുണ്ടായതുകൊണ്ട് ക്ലിയർ ആൻസേഴ്സ് അല്ല, റോങ് ആൻസേഴ്സ് ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മാർക്ക് താഴേക്ക് പോകും, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഉറപ്പുള്ള ആൻസറുകൾ മാത്രം കുത്തുക, പിടിക്കുക, ക്ലിക്ക് ചെയ്യുക, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഉറപ്പില്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണ്ട. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോങ് ആൻസറിന് അര മാർക്ക് നമുക്ക് പോകും. ഒരു 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 60%, 70% എങ്കിലും ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാവും, ആൻസർ ചെയ്യാവും. അപ്പോൾ ചില ആൾക്കാർ ഈ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ടെക്സ്റ്റുകളൊക്കെ എടുത്തു വെച്ചിട്ട് കുഞ്ഞ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ട് സർ ഇത് മതിയോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം നമുക്ക് തന്നെ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സുകളുണ്ട്, നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളിൽ പലരും ഈ ടെക്സ്റ്റ് ബുക്കുകൾ കൊണ്ടുവന്നിട്ട് അതിലെ കൊച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നു. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്താന്നൊക്കെ മനസ്സിലാവുന്നുള്ളവർ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ ചെറിയ ടെക്സ്റ്റ്, ചെറിയ പ്രോബ്ലംസ് ചെയ്ത് നോക്കുന്നു. പക്ഷേ ആ ടെക്സ്റ്റ് ഒന്നും മാത്രം പഠിച്ചാൽ പോരാ കേട്ടോ. നിങ്ങൾ SSC GD പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ പല ഇപ്പോൾ പിനാക്കിളിൻ്റെ ഒരു പുതിയ ബുക്ക് വന്നിട്ടുണ്ട്, അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ആ ആ ഒരു 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 ഇത് കണ്ടീഷൻ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. കാരണം അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ടെക്സ്റ്റുകൾ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്യുമ്പോഴേ വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് മാക്സിമം ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു നിലവാരത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ കത്തിയല്ലോ, ആ ഒരു നിലവാരത്തിൽ പഠിച്ചില്ല എങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് എക്സാം ക്ലിയർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും.
പല ആൾക്കാരും നമ്മളിൽ ആർമിയുടെ എക്സാംസിനൊക്കെ പഠിക്കുന്ന പോലെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് പഠിക്കണം. പഠിച്ചിട്ട് പോയാൽ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ലക്കല്ലേ അത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ ഒരു റേഞ്ചിൽ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാവണം കേട്ടോ. അപ്പോ അതുപോലെ തന്നെ പരീക്ഷയുടെ സമയവും കൂടെ ഒന്ന് മനസ്സിലാക്കുക. എത്രയാണ്? 60 മിനിറ്റ് ഒരു മണിക്കൂർ മാത്രമാണ് പരീക്ഷയ്ക്കുള്ളത്. 80 ക്വസ്റ്റ്യൻസ് ഒരു മണിക്കൂർ ചെയ്യാൻ നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. 2 മാർക്ക് ഉണ്ടായത് 160 മാർക്കാണ് വരുന്നത്. നമുക്കൊരു ആവറേജ് കട്ട് ഓഫ് നമുക്ക് എന്താ പറയാം, ഒരു 80-85 ഒക്കെ നമുക്കൊരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. 100ലായിരുന്നെങ്കിൽ ഒരു 45 എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഒരു 160ലായതുകൊണ്ട് നമ്മളൊരു 80-85 മാർക്ക് വരെ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. ഞാനൊരു ആവറേജ് പറഞ്ഞേ ഉള്ളൂ. പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസിലോട്ട് പോകാം. ഞാനിപ്പോ പോകുന്നത് ജി കെയിൽ മറ്റാരും നിങ്ങളോട് ഒരുപക്ഷെ ഡിസ്കസ് ചെയ്യാത്ത ചില കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ജി കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു എന്നൊന്ന് ശ്രദ്ധിക്കണേ എല്ലാവരും. ഫെസ്റ്റിവൽസുകൾ എല്ലാം ഒന്ന് നോക്കണം. അതുപോലെ ഡാൻസ് ഫോമുകളെ പറ്റിയും ഡാൻസേഴ്സിനെ പറ്റിയൊക്കെ ഒന്ന് നോക്കിയേക്കണം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, മ്യൂസീഷ്യൻസിനെ പറ്റി, കാരണം ഇപ്പം റീസെന്റ് ആയിട്ട് നടന്ന ഡൽഹി പോലീസ് കോൺസ്റ്റബിളിന്റെയും SSC MDS ഒക്കെ പരീക്ഷയുടെ ജി കെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ സെൻസസ്, അതുപോലെ ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഹെഡ് ക്വാർട്ടർ ആൻഡ് ഓർഗനൈസേഷൻസ്, കോൺഗ്രസ് സെക്ഷൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. അതുപോലെ ഗെയിംസ്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രോഫികൾ കരസ്ഥമാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അതുപോലെ എംപയേഴ്സ് ഫൗണ്ടേഷൻ ഇയർ, ഫൗണ്ടേഴ്സ്, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സയന്റിഫിക് ഇന്നോവേഷൻസ് എപ്പോഴും പഠിക്കുക, ഇൻവെൻഷൻസ്, കെമിക്കൽ ആൻഡ് കോമൺ നെയിംസ്, ഇതൊക്കെ ഞാൻ എടുത്ത് പറയുന്ന ടോപ്പിക്കുകൾ പഠിച്ചോ നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. ഓക്കെ, അടുത്ത ചില ടോപ്പിക്കുകൾ തരുന്നു. അവാർഡ്സ് പഠിച്ചോ നോക്കണം. അവാർഡുകൾ, റീസെന്റ് ആയിട്ടുള്ള എല്ലാ അവാർഡുകളും, അതുപോലെ ബുക്സ് ആൻഡ് ഓതേഴ്സ് ക്ലിയർ ആയിട്ട് നോക്കും. കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് എല്ലാം നോക്കിക്കോണേ. റിവേഴ്സ് ആൻഡ് ഡാമുകൾ, പ്രത്യേകിച്ച് സ്ഥലം, പ്ലേസ്, എവിടെയാണ്, എവിടെയാണ് ആ ഡാം വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഹെഡ് ക്വാർട്ടേഴ്സിനെ പറ്റി നോക്കണേ. വൈസ് റോയ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഫണ്ടമെന്റൽ റൈറ്റ് പഠിക്കണം, അതിന്റെ ഡ്യൂട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ആർട്ടിക്കിൾസുകൾ എല്ലാം ശ്രദ്ധിച്ച് നോക്കിയിട്ട് പോകണം. അതുപോലെ വൈറ്റമിൻസ് ഡിസീസസ്, ബയോളജിയിൽ നിന്ന് വൈറ്റമിൻസ് ഡിസീസസ്, അതൊക്കെ ഒന്ന് നോക്കണം. സ്പോർട്സ് ടൂർണമെന്റ് വിന്നെ ഞാൻ പറഞ്ഞു, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ 5-year plan ഉണ്ടല്ലോ, എക്കണോമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള 5-year plan നോക്കിയിട്ട് പോകണം. അതുപോലെ ചില ടേമുകളാണ് ഇവിടെ GNB അല്ലെ, GNB ഒക്കെ നോക്കിയിട്ട് പോകണം. അതുപോലെ GDP അങ്ങനെയൊക്കെ ഉള്ള ടേമുകൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകണം, എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള. പിന്നെ പീരിയോഡിക് ടേബിൾ, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട പീരിയോഡിക് ടേബിള്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ മേക്കിംഗ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കിംഗ്, യുനെസ്കോയുടെ സൈറ്റുകളെയൊക്കെ പറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോ ചെയ്ത കൺട്രീസ്, ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള മെഡീവൽ ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ റിവറുകൾ, ഡാമുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആർട്സ്, കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള, കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം ജി കെ എന്ന് പഠിച്ചിട്ട് പോയാൽ 20 GK questions നമുക്ക് കുറേയെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റണം. ജി കെ ആണ് പലരും സ്കോർ ചെയ്യാതെ പോകുന്നത്. SSC മറ്റ് എക്സാമുകളുടെ അത്രയും ടഫ് അല്ലെങ്കിലും നിങ്ങൾക്ക് ജി കെ സ്കോർ ചെയ്യണമെങ്കിൽ നന്നായിട്ട് വായിച്ചിട്ട് തന്നെ പോകണം. അപ്പൊ നമ്മുടെ ചാനൽ വഴി വരുന്ന എല്ലാ GK വീഡിയോസും ശ്രദ്ധിച്ചിട്ട് പോണേ മക്കളെ, ആ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. റീസണിങ്ങിലോട്ട് എത്തുവാണെങ്കിൽ എന്തൊക്കെയാ വരുന്നത്? അപ്പൊ നമ്മൾ ക്ലാസ്സുകൾ പോകുന്നുണ്ട്, അനലോഗീസ് പോകുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ പോകുന്നുണ്ട്, കോഡിംഗ് ഡീകോഡിങ്, ഡയറക്ഷന്, റാങ്കിങ്, സീറ്റിംഗ്, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് നോക്കുക. സീറ്റിംഗിലെയൊക്കെ സർക്കുലാർ അല്ലെങ്കിൽ ലീനിയർ ഒക്കെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതിരിക്കത്തില്ല. വെൻ ഡയഗ്രാം നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിലും കാണാം. സില്ലോജിസം എല്ലാ ക്വസ്റ്റിനകത്തും ഉണ്ട്. ബ്ലഡ് റിലേഷൻ, അരിത്തമെറ്റിക്, നമ്പർ സീരീസുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ ആൽഫബറ്റ് സീരീസുമായി ബന്ധപ്പെട്ടത്, പിന്നെ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടത് ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡൈസ് ആൻഡ് ക്യൂബ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ട്. ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഫിഗർ സീരീസുകൾ, ഫോൾഡിങ് ഫിഗറുകൾ, അപ്പൊ ഇതൊക്കെ ഒന്ന് കൃത്യമായി ഓരോ ടോപ്പിക് ഓർഡറിൽ പഠിച്ചിട്ട് പോകും. ഒരു ടോപ്പിക് ഇപ്പൊ ബ്ലഡ് റിലേഷൻ പഠിച്ചാൽ അല്ലെങ്കിൽ സില്ലോജിസം പഠിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാ, സീറ്റിംഗ് പഠിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാ. അപ്പൊ ആ ഒരു രീതിയിൽ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ ടോപ്പിക്കുകൾ ഓർഡറിൽ കവറപ്പ് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളെ ബേസ് ചെയ്തിട്ട്. ഇനി അടുത്തത് മാത്സ്. നമ്മുടെ മാത്സിന്റെ ക്ലാസ്സുകൾ ഒന്നും നിർത്തിയിട്ടില്ല, ക്ലാസ്സുകളെല്ലാം വരും. മാത്സിന്റെ ടോപ്പിക്കുകൾ ഇനി ഏതാനും ചില ടോപ്പിക്കുകളൂടെ ഉള്ളു നമ്മൾ കവറപ്പ് ചെയ്യാൻ. ആ ക്ലാസ്സുകളും കിട്ടും. ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാനായിട്ട് പോവാണ്, ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തോണം. ഓക്കെ, അപ്പൊ ടോപ്പിക്കുകൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക. ഏതാ? നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നമ്പർ കാൽക്കുലേഷൻസ്, ഫ്രാക്ഷൻസ്, ഡെസിമൽ നമ്പേഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കുക കേട്ടോ. ഡെസിമൽ ഫ്രാക്ഷൻസ്, റിലേഷൻഷിപ്പ് ഓഫ് നമ്പേഴ്സ്, ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, പിന്നെ ടോപ്പിക്കുകൾ വരുമ്പോൾ പെർസെൻറ്റേജ്, റേഷ്യോ പ്രപ്പോർഷൻ, ആവറേജ്, ഇൻട്രസ്റ്റുകൾ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, മെൻസുറേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്,
റേഷ്യോ ആൻഡ് ടൈം, ടൈം ആൻഡ് വർക്ക്. നിങ്ങൾ നോക്ക് മക്കളെ, ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എന്തിലുണ്ട്? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്തുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുക, അല്ലാതെ ചുമ്മാതെ കുറച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് മാത്രം പഠിച്ചിട്ട് പോയാൽ മാത്സ് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പൊ അതും കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുക. അപ്പൊ ഞാൻ ജി കെ പറഞ്ഞു തന്നു, റീസണിങ് പറഞ്ഞു തന്നു, മാത്സ് പറഞ്ഞു തന്നു. ഇനി എനിക്ക് പറയാനുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിനെ ഞാൻ ഗ്രാമർ സെക്ഷൻ ആയിട്ട് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഗ്രാമർ പഠിക്കുമ്പോൾ നിങ്ങൾ എറർ സ്പോട്ടിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, ആക്റ്റീവ് പാസീവ് എന്നുള്ള ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യാൻ നോക്കുക, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിക്കുക, ക്ലോസ് ടെസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കുക, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പഠിക്കുക. ഈ ടോപ്പിക്കുകൾ വെച്ച് ഇതിനകത്ത ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതുപോലെ തന്നെ വൊക്കാബുലറി സൈഡിൽ നോക്കുകയാണെങ്കിൽ സിനോണിംസ്, സെയിം മീനിങ് വരുന്ന അന്റോണിംസ്, ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡുകൾ, അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, സ്പെല്ലിംഗ് കറക്ഷൻ, ഇതൊക്കെ നമ്മൾ നമുക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്തുകളാണ്, ഇംഗ്ലീഷിലെ പാർട്ടുകളാണ്. വൊക്കാബുലറി ഒക്കെ നമ്മളാണ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്? കുറെയൊക്കെ വായിച്ച്, കുറെ വാക്കുകളൊക്കെ വായിച്ച് പഠിച്ച്, അതിന്റെ മീനിങ് ഒക്കെ പഠിച്ച് നമുക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ ഏത് ലെവൽ വരെ വരും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ നാല് ടോപ്പിക്ക് മക്കളെ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിക്കേണ്ട രീതിയാണ് പറഞ്ഞത്. ജി കെ ആയാലും റീസണിങ് ആയാലും മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും ഈ ഒരു ഓർഡറിൽ കൃത്യമായി പ്രീവിയസ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എല്ലാവരും പ്രിപ്പയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ഈ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, അതുകൊണ്ട് തന്നെ സിമ്പിൾ ടെക്സ്റ്റ് ഒന്നും മേടിച്ചു വെച്ച് പഠിച്ചിട്ട് എക്സാം കിട്ടും എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, നിങ്ങൾ പോകരുത്. നിങ്ങൾ എന്താ ചെയ്യണം, നന്നായിട്ട് നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെലഗ്രാം ചാനലിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പൊ ടെലഗ്രാം ചാനൽ ഇല്ലാത്തവരൊക്കെ ജോയിൻ ചെയ്ത് അത് കണ്ടു നോക്കുക, ഇല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഇൻഫർമേഷനും നിർദ്ദേശങ്ങളും തരുന്നതായിരിക്കും. വളരെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എക്സാം ഓൺലൈൻ മോഡിലുള്ള എക്സാമാണ്. എല്ലാവർക്കും അറിയാം ഓൺലൈൻ മോഡിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആണ് വരുന്നത്. അതിൽ നാല് സെക്ഷൻസാണ് ഉള്ളത്. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, 80 ക്വസ്റ്റ്യൻസ് ആണ്, 60 മിനിറ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അര മാർക്ക് നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യനും ശ്രദ്ധിച്ചേ മക്കളെ ആൻസർ ചെയ്യാവൂ. അപ്പോൾ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ എക്സാം നമുക്ക് കിട്ടണം എന്ന ചിന്തയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എല്ലാ സഹായവും തന്ന് ദിശ അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാ സംശയങ്ങളും കമൻറ്റുകളായിട്ട് പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ആശങ്കകൾക്കും ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ വരുന്നതായിരിക്കും. റീസണിങ്ങിൻ്റെ ക്ലാസ്സുകളുമായി എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.